ഹായ് മഞ്ജേച്ചി, എനിക്ക് ഇതിന് മുന്നേ സ്റ്റാൻഡപ്പ് ഒന്നും പറയാൻ വലിയ ശീലമൊന്നുമില്ല. ഞാനും എൻ്റെ ചേട്ടാ നമ്മൾ കുറച്ച് രസകരമുള്ള അനുഭവങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ ചേട്ടാ അങ്ങോട്ട് ഒരു ദിവസം കോട്ടയത്തിന് പോകുമായിരുന്നു. പോകുന്നവർക്ക് ചേർത്തല ചെന്നപ്പോഴത്തേക്കും ചേട്ടാ എന്നോട് ചോദിച്ചു, നിനക്ക് ഭക്ഷണം വല്ലതും കഴിക്കണോ വേണ്ടേന്ന്. ഞാൻ ഉടനെ പറഞ്ഞു, എനിക്ക് ഭക്ഷണം കഴിക്കണം ചേട്ടാ എന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങൾ ആ തൊട്ടടുത്ത് കണ്ട ഇന്ത്യൻ കോഫി ഹൗസിൽ അങ്ങോട്ട് കയറി. അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പുള്ളി വന്നേച്ചും എന്നോട് ചോദിച്ചു, ചേച്ചി എന്നാ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ഉടനെ തലവൊക്കെ നോക്കിപ്പോ തലപ്പാവൊക്കെ രാജ ഫ്രൗഡിയോട് അളിങ്ങനെ നിൽക്കണം. ടാറ്റാ ഡിസ്കോൺ 550 HD മികച്ച കരുത്തും വഴക്കവും ഇത് നിങ്ങളുടെ വീടിന് നൽകുന്നു, സുരക്ഷയ്ക്കൊപ്പം സേവിങ്സും. ടാറ്റാ ഡിസ്കോൺ 550 HD. സത്യം പറഞ്ഞ മഞ്ജു ചേച്ചി, ഇത് കണ്ടപ്പോ എന്റെ റിലേ പോയി. ഞാൻ ചാടി കൊണ്ട് കൈ കുപ്പി, എന്റെ പൊന്നു രാജാവ് എനിക്കൊരു ചായ മാത്രം മതിയെന്ന്. ഇത് കേട്ട പുള്ളി എന്നാ ചെയ്ത്, കാലിം പറിച്ച് അടുക്കളയുടെ ഓട്ടി ഓട്ടം. അവിടെ ചെന്ന് പച്ചക്കറി അരിയുന്നതിനെയും വിറക് വെട്ടുന്നതിനെയും പാത്രം കഴിയുന്ന എല്ലാം ഇങ്ങനെ വിളിച്ചോണ്ട് വന്ന്. വരുന്നവരും പോകുന്നവരും ഒക്കെ എന്നെ നോക്കി ഭയങ്കര ചിരി. ഞാനൊന്നും ഉണ്ടാകുമ്പോലെ കൊണ്ടുവന്ന് വെച്ച ഭക്ഷണമല്ലേ, ഞാൻ ഇതാ തിന്നുമായിരുന്നു. തിന്നോന്നിപ്പം വെറുതെ ഒന്ന് തല വെക്കു നോക്കുമ്പോ ചേട്ടാ എന്നെ നോക്കിച്ച് ഇങ്ങനെയൊക്കെ കളിക്കും. ഞാൻ ഓർത്ത്, ചേട്ടാ ഈ ഭക്ഷണം ഇങ്ങനെ എന്റെ പേര് പല്ലിവാനെ ആയിരിക്കും എന്ന് ഓർത്ത് ചേട്ടയുടെ പാത്രത്തിൽ ഇരിക്കുന്ന വിഴുന്നോടെ പയ്യ ഞാൻ അടുത്ത് എന്റെ പാത്രത്തിൽ ഞാൻ തിന്നുവാൻ ചെയ്ത്. ഇത്രല്ല ഞാൻ വേറെ ചെയ്തിട്ട് എനിക്ക് വല്ല ഓർമ്മയൊന്നുമില്ല. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴല്ല എനിക്ക് മനസ്സിലായത്, ഈ മനുഷ്യന് വല്ലിവാനെ അല്ലാതെ എന്നെ കടിച്ച ഇയാളെ കലിപ്പായിരുന്നാ കാണിച്ചതെന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നസീർക്ക, ഈ മനുഷ്യൻ ഭയങ്കര ബുദ്ധിമാനും ഞാൻ മന്ദബുദ്ധിയായിരിക്കും എന്ന്. ഒന്നും അല്ല, എന്നെക്കാരി വല്ല വന്നത് ഈ മനുഷ്യൻ. അത് നമുക്കൊരു യാത്ര അങ്ങ് തുടങ്ങാം. ഞാനും ചേട്ടാ അടിമാലിക്ക് പോകുമായിരുന്നു. അടിമാലിക്ക് പോകുന്ന ബസ്സിനൊക്കെ പോകുന്ന ഞാൻ ഇതിനു മുന്നേ ഒക്കെ അവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ആ വഴിയെക്കുറിച്ചൊക്കെ ഏകദേശം രൂപങ്ങൾ. അത് ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, ചേട്ടായി ചേട്ടാ ഇടത് സൈഡ് ഇരുന്നു, ഞാൻ ഇവിടെ ഇരുന്നോ, ചിലപ്പോൾ ചേട്ടക്ക് ബാലൻസ് കിട്ടില്ലായിരിക്കും. ഉടനെ ഏ നീ അങ്ങാണ് ഈ വെഷ് കാണാൻ തുടങ്ങിയത്, ഞാൻ എൻ്റെ കൂടെ വന്നിട്ടല്ലേ ടൗണ് കാണുന്നത്, എനിക്കറിയാം വിഷൊക്കെ ഇരിക്കാൻ. അതെ, ഭർത്താക്കന്മാരെപ്പോഴും വലത് സൈഡ് ഇരിക്കണം, ഭാര്യമാരെപ്പോഴും ഇളത് സൈഡിൽ, പടം നയിക്കുന്ന തീരാളി പോലെ നെഞ്ചി വിരിച്ചോണ്ടിരിക്കണം എന്ന് പറഞ്ഞു. ഓ അപ്പം ഞാൻ വിചാരിച്ചു ഈ മനുഷ്യനെ അവിടെ നെഞ്ചി വിരിച്ചോട്ടെന്ന് ഓർത്ത് ഞാൻ പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് ഒരു ഇസടോളം ഇങ്ങോട്ട് വന്നു, വളങ്ങിങ്ങനെ വന്നപ്പോ എൻ്റെ അടുത്തിരിക്കുന്ന ആളക്കാണെന്ന്. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ നെഞ്ചി വിരിക്കുന്ന വളനായകൻ താഴെ ശമ്പളം കൊടുക്കിട്ടിരിക്കുന്നു. ഇവിടെ തീർന്നല്ലേ ഈ പുള്ളിയുടെ തീരസാഹസ്യ കഥകൾ. ശങ്കുചേട്ടൻ അറിയാൻ പറ്റുമായിരിക്കും, നമ്മുടെ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് തിരുനക്കര ഉത്സവം. ഞാനും ചേട്ടാ കൂടെ അവിടെ ഉത്സവം കാണാൻ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഒത്തിരി കളിക്കാൻ സാധനമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ ഇതൊന്നും കണ്ടിട്ട് ഒരു കമ്പം തോന്നിയില്ല. ചേട്ടാക്ക് ആകെ ഇഷ്ടപ്പെട്ടാണ് ജയന്റി പോലും. ഇത് കണ്ടപ്പോ മോൻ ആ മനുഷ്യൻ അവിടെ ചെന്നപ്പോ എനിക്ക് കയറുന്നു എനിക്ക് കയറണം എന്നൊരു ഭയങ്കര ബഹളം. ആ ഞാനും വിചാരിച്ചു പുള്ളിയുടെ ആഗ്രഹമല്ലേ, പുള്ളി കയറിക്കോട്ടെന്ന്. അട്ട ഉടനെ എന്നോട് നീ കയറുന്നുണ്ടോ മുകളിൽ നിന്ന്. ഞാൻ എൻ്റെ അളയ കൊച്ചിന് 7 മാസം ഗർഭിണിയായിട്ട് ഇരിക്കുന്നു. ഞാൻ അപ്പൊ തന്നെ ചേട്ടാട് പറഞ്ഞു, എന്റെ പോനെ ചേട്ടായി ചേട്ടാ കേറിക്കോ, ഞാൻ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചോളാം, എനിക്ക് എന്റെ മോളെ നിങ്ങൾ പ്രസവിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. ഉടനെ എന്ത് ചെയ്തു, ഈ മാഷം പോയി ടിക്കറ്റൊക്കെ എടുത്തോണ്ട് വന്നു. ടിക്കറ്റ് എടുത്തോണ്ട് വന്ന് മുകളിലോട്ട് നോക്കിയപ്പോ ആൾക്കാരൊക്കെ ചെറുക്കാ പുറക്കായിരുന്നു, ഭയങ്കര കാർച്ച. ഈ മാഷം കൊച്ചിങ്ങോട്, അതെ എല്ലാ കാര്യമുണ്ട്, ഇതിനൊക്കെ വല്ല നിലത്ത് നിന്നാ പോരെ, പരിഞ്ഞിനെ മോളിൽ കയറിപ്പോ, കടിക്കുന്ന പട്ടീനെ പഠിക്കുന്ന കാര്യം ഉണ്ടോ കാശി കൊടുത്ത്. അപ്പൊ ഞാൻ വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, പുള്ളി നോർമലായിട്ട് പോയിട്ട് വരുമായിരിക്കും എന്ന്. മക്കളെ അയാളൊക്കെ പിടിച്ച് എന്റെ മുകളിലൊക്കെ കേറി ആദ്യം വന്ന് ഇങ്ങനെ കറങ്ങിയപ്പോ എന്നെ നോക്കി പെണ്ണേന്ന് വിളിച്ചു. 2 കറങ്ങി 3 കറങ്ങി കാർച്ചല്ലാതെ ഒന്നും കേക്കാൻ പറ്റിയില്ല. എന്റെ പൊന്നു നസീർക്ക ലാസ്റ്റ് ആ ജയന്തി വന്ന് ഇറങ്ങി വര വന്ന് കാണണമായിരുന്നു. ചൂടുവെള്ളത്തിൽ മുക്കെ കോഴിപ്പുഞ്ഞ് വിറച്ചു വിറച്ച് തളർന്ന് മൂട് വല നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വല്ല കാര്യമുണ്ട്? അത് കഴിഞ്ഞിട്ട് വന്നതൊക്കെ ഞങ്ങൾ ബൈക്കിനായിരുന്നു. പക്ഷെ തിരിച്ചു പോകാൻ പുള്ളിക്ക് കൈയും കാലും മറിച്ച് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അതിന് ഓട്ടോ വിളി ഞങ്ങള് വീട്ടിലോട്ട് പോയത്. ആ കാര്യം ഇങ്ങനെയൊക്കെ ആണല്ലോ, നല്ല സ്നേഹമുള്ള മനുഷ്യട്ടോ മഞ്ജു ചേച്ചി. എന്റെ മൂത്ത മക്കളെ പ്രസവിക്കാനായിട്ട് ലേബർ റൂമിൽ കയറ്റിയ സമയത്ത് ഡോക്ടർ ഇങ്ങോട്ട് വന്നേച്ചും പറഞ്ഞു, രതീഷേ മക്കൾക്ക് ക്രിട്ടിക്കലാണ്, അതുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു. ഉടനെ ഈ മാഷം തേരാപ്പാര അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഭയങ്കര നടപ്പ് നടന്നപ്പോൾ സിസ്റ്ററിങ് വന്നേച്ച് ഒരു ചീട്ട് കൊടുത്തച്ചും പറഞ്ഞു, അതെ ചേട്ടാ ഇത് പെട്ടെന്ന് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ചീട്ടൊക്കെ ചേട്ടാ മേടിച്ചു പോയി, മരുന്നൊക്കെ വാങ്ങിട്ട് വന്ന്.
പുറത്തു വരുമ്പോ ആ കോളിമില്ല ഒന്ന് അടിക്കണേ. പുള്ളിയൊന്നും അടിക്കാൻ നിന്നില്ല, കതകും പൊളിച്ച് നേരെ അകത്തോട് പോന്നു. എന്റെ അടുത്ത് വന്നേച്ചു, വീട്ടിലൊക്കെ കൊണ്ടുവന്ന് മീങ്ങി മേടിച്ചിട്ടുണ്ട്. കറി വെക്കടി വേണമെന്ന് പറയല്ലേ എന്ന് പറഞ്ഞ ഈ സാധനം കൊണ്ട് എന്റെ അടുത്ത് നിന്നു. ഇന്നാ പെണ്ണേ, നിനക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഓക്കെ അല്ലേ എന്ന്. ഇങ്ങനെയൊക്കെ ആവേലും ദൈവം എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഒരു കുഴപ്പവും ഇല്ലാതെ അവരെ ഞാൻ പ്രസവിക്കുകയും ക്രിസ്മസിൻ്റെ അന്നുണ്ടാകും യേശു ക്രിസ്തു ഉണ്ടായ ദിവസം എൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഈ ലോകമ്പാടുള്ള എല്ലാ ആൾക്കാരും എൻ്റെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. മണ്ടത്തരം പൊട്ടത്തരം ഇച്ചിരി ഇച്ചിരി വിഡ്ഢിത്തരമൊക്കെ ഉണ്ടായാലും സന്തോഷമാണ് ഞങ്ങൾ മുന്നോട്ട് പോകും. ശ്രുതിക്കുണ്ടല്ലോ, എന്തോ പറഞ്ഞു? ഇതൊരു തൊഴിലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാ ഈ സംസാരം. നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. നന്നായിട്ട് സംസാരിക്കുന്നവർക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും സ്റ്റാൻഡപ്പ് തന്നെയാണ്. ഒരു രണ്ടും മൂന്ന് സ്റ്റേജ് കഴിയുമ്പോൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ശ്രുതിക്ക്. ശ്രുതി അത്ര മനോഹരമായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യത്തെ ചാറ്റ ആദ്യം നമ്മളോട്ട് സംസാരിച്ചില്ലേ, ജീവിതകഥ പറഞ്ഞില്ലേ, ശരിക്കും അതൊരു സ്ക്രിപ്റ്റായിട്ട് ഇവിടെ കൊണ്ട് പറയായിരുന്നു. അത് പറയാതെ അത് മാത്രമായിട്ട് കൊണ്ട് ഇത് അടുത്ത പ്രാവശ്യത്തേക്ക് വെക്കാൻ അതിൽ ഭയങ്കര ലൈവായിരുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞത്. പക്ഷെ ഇതിൽ വന്നപ്പം കറക്റ്റ് സ്റ്റാൻഡപ്പിലേക്ക് വന്നപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് അഭിനയം കൂടെ കയറി. അതെ അതെ അതെ, ഇതിൽ അഭിനയം കുറച്ച് കയറി. പക്ഷെ മറ്റേന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് നിന്ന് പറയായിരുന്നു. അതാണ് നമുക്ക് ഇവിടെയും വേണ്ടത്. എന്തായാലും ഇത് കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു. മഞ്ജു പറഞ്ഞ പോലെ ഇതിലും ചിരിക്കാനായിട്ട് കൂടുതൽ, ഇതിൽ ചിരിക്കാനുണ്ട്, പക്ഷെ ഇതിലും കൂടുതൽ ചിരിക്കാനുള്ളത് ഇതിനു മുമ്പ് വന്ന ലൈഫ് സ്റ്റോറി ആയിരുന്നു. മറ്റുള്ളവരുടെ വേദന പറയുമ്പോഴും അതിനകത്ത് നമുക്കൊരു തമാശ ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. ഹിറ്റായ കുറേ സിനിമകൾ എടുത്തു നോക്കിയാൽ നാടോടിക്കാറ്റാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് റാംജി റാവു സ്പീക്കിംഗ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് ചിരിച്ച സിനിമകളാണ്. പക്ഷെ അതിൻ്റെ അകത്ത് എല്ലാം പറയുന്നത് അതിലെ നായകന്മാരുടെ ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളും വേദനകളുമാണ്. അതേപോലെ ആയിരുന്നു, നിങ്ങൾ വിഷമമാണ് പലതും പറഞ്ഞെങ്കിലും അതിനകത്തൊക്കെ ഒരു ഭയങ്കര നർമ്മം കലർത്തി ഉള്ളതാണ്. വലിയൊരു ഫ്യൂച്ചർ, വലിയൊരു ഭാവി മുമ്പിലുണ്ട്. ഇത്രയൊക്കെ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്, ഇത്രയേറെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഇത്ര ശ്രുതിയെ ശ്രുതിയാക്കി മാറ്റിയ സ്നേഹസമ്പന്നനായ ആ അഞ്ചടി എട്ടിഞ്ചുകാരനെ ഞങ്ങൾക്കൊന്ന് കാണണം. പുറത്ത് ചേട്ടായി നിന്ന് വിളിച്ചോ. ഞാൻ പറയണത് നിങ്ങളും കൂടെ വാ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട്. അതെ, രണ്ടുപേർക്ക് കൂടെ വരാൻ പറ്റും. രതീഷ് ഇങ്ങനെയാണോ, ഭയങ്കര സൈലന്റ് ആണോ വീട്ടില്? അതായത് അപ്പോ അതാ, ഒരാള് വീട്ടില് അവാർഡ് സിനിമയും ഒരാള് കൊമേഴ്ഷ്യൽ പടവും. അതെ, സത്യം. എനിക്ക് ഭയങ്കര ബോറടി ആകുന്നു. പെട്ടെന്ന് അനുകരിക്കാൻ പറ്റുന്ന സ്റ്റൈലിയും സൗണ്ടും. ഈ കൊച്ചുങ്ങളും എങ്ങനെയാണ് ആ മുഖത്തങ്ങള്? എവിടെയെങ്കിലും കൊണ്ടു വെച്ചാൽ അവിടെ ഇരുന്നോളൂ. പക്ഷെ ഇളയ കൊച്ചാ പറയട്ടെ, പാവറ സാധന. അല്ല, ഈ പുള്ളിക്കാരൻ നിങ്ങടെ എവിടെയെങ്കിലും കൊണ്ടു വെച്ചാ അവിടെ ഇരുന്നോളൂ. ആ കൊഴപ്പില്ല, അങ്ങനെ ഇരുന്നോളൂ. ശ്രുതി വന്നപ്പോ മുതല്, അതായത് കുഞ്ഞിലെ വന്നതാ, അപ്പൊ ഒരു കുടലുണ്ട്. കുഞ്ഞിനെ പോലെ തന്നെ ആയിരിക്കും വളർത്തിയതല്ലേ? അതെ, ഞാൻ തന്നെയാണ് ശരി. അപ്പൊ ഈ സന്തോഷത്തിൽ നമുക്ക് എന്താ കിട്ടിയെന്ന് അറിയാം, തിരിഞ്ഞു നോക്കിയോളൂ. ഹാപ്പി ആയോ? ഹാപ്പി ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു.
പിന്നെ ആകെ എന്റെ ഒരു ആഗ്രഹം എന്നാന്നറിയോ, ഈ കോമ്പൗണ്ട് കാല് കുത്താൻ പറ്റുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതൊരു ഭയങ്കര ഭാഗ്യമായിട്ട് കരുതിയ ആളായിരുന്നു. പക്ഷെ ഞാനിതൊന്നും പ്രതീക്ഷിച്ചേ ഇല്ല, പൈസ കിട്ടണമെന്നൊന്നും ഓർത്തില്ല. ചേട്ടാട് വീട്ടുകാർ മുന്നിൽ ഇന്ന് നിക്കണം ഇവിടെ വന്നെന്ന് മാത്രം ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. രതീഷിനാണല്ലോ ഭയങ്കര ടെൻഷൻ. എന്റെ മനുഷ്യനെ നിങ്ങൾ എന്നെ സങ്കട പറഞ്ഞു. അല്ല എന്നെ മാത്രം ഇത്ര ആക്കി പക്ഷെ തളർന്ന് നിക്കാവോ? തളർന്ന് നിക്കുന്നതല്ല, അത് സന്തോഷവും അല്ലേ, സന്തോഷം കൊണ്ടുള്ള ഗദ്ഗദവും അതാണ് രതീഷിനുള്ളത്. ഞങ്ങൾ ഒത്തിരി രതീഷിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര നല്ലൊരു രതീഷിനെ ആദ്യമായിട്ട് കാണുന്നു. രതീഷ് എഴുന്നേക്കൂ, എത്ര നാളായിട്ടില്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ. അപ്പൊ എന്തായാലും സുധി 50,000 രൂപ സുധിക്ക് സമ്മാനമായിട്ട് ഒരു ജോലി ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യത്തെ കുറേ തമാശകൾ, പിന്നെ സുധിയുടെ കഥ, പിന്നെ അത് കഴിഞ്ഞ് വളരെ മനോഹരമായിട്ടുള്ള പെർഫോമൻസ്, ഇതെല്ലാം കൂടി ചേർത്താണ് ശരിക്കും വന്നാൽ ഈ 50,000 രൂപ ഇപ്പം നേടിയിരിക്കുന്നത്. ബമ്പർ പ്രൈസായ 50,000 രൂപ സുധിയുടെ ആദ്യത്തെ പെർഫോമൻസിലൂടെ കിട്ടിയിരിക്കുകയാണ്. ബമ്പർ പ്രൈസ് 50,000 രൂപ. പിന്നെ Q7 തിന്നർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം. എനിക്ക് ഭയങ്കര ആഗ്രഹം, നസീറൊക്കെ ഇപ്പൊ പുറത്തു വന്നായിരുന്നു, ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സാധാരണ കുത്തി വിളിക്കുന്ന ഫോണിൽ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഈ പൈസക്ക് നമുക്ക് മേടിക്കാലോ, അല്ലെങ്കിൽ അടുത്ത പൈസക്ക് മേടിക്കാലോ, നമുക്ക് പിന്നീട് എപ്പോഴും ഫോട്ടോ എടുക്കാലോ. ഇനി വരുമല്ലോ, അപ്പൊ മേടിക്കാം. അല്ല സോറി, അപ്പൊ എടുക്കാം. എടുക്കാം. ഓക്കെ ശരി. ഓക്കെ രതീഷ്.